എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെർമിസെല്ലി ഉപ്പുമാവ് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഞാനിവിടെ 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇതാദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. സേമിയ വറുക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ അടുപ്പിലൊക്കെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വറുത്തിട്ട് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ 1/2 കപ്പ് സേമിയയ്ക്ക് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അത് ഒന്ന് തിളക്കട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ബട്ടർ വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എണ്ണയ്ക്ക് പകരം ഉപയോഗിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കുഴിച്ചിരിക്കുന്ന സേമിയ ആയിട്ട് കൊടുക്കാം. അപ്പോൾ സേമിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. സേമിയയ്ക്ക് വെച്ച വെള്ളവും ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ സേമിയ കുഴഞ്ഞ് പൊട്ടാതിരിക്കാനാണ് എണ്ണയും നാരങ്ങാ നീരും ഒക്കെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റോളം ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഈ സേമിയ പാകത്തിന് വേകും. സേമിയ ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരിപ്പയിലേക്ക് ഊറ്റാൻ പോവുകയാണ്. ഈ അരിപ്പയിലോട്ട് ഊറ്റുകയാണ്. ഈ സേമിയക്കകത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് ഒട്ടലങ്ങ് മാറും. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് പച്ചക്കറികളൊക്കെ വഴറ്റി ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 സവോള ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിപ്പില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അതിന് പകരം കപ്പലണ്ടി ഇടാം. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമായ മറ്റ് ചേരുവകൾ. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റി ചേർക്കണം. അതിന് ഞാൻ സേമിയ വറുത്ത അല്പം എണ്ണ ഉണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോള കുറച്ച് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇനിയും നമ്മുടെ വെജിറ്റബിളിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം സേമിയയും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അവിടെ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതിന് തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്.
ഞാൻ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് വളരെ ഹെൽത്തി ആണ് നമ്മൾ നന്നായിട്ട് പച്ചക്കറികളൊക്കെ ചേർത്തതുകൊണ്ട് വളരെ ഹെൽത്തി ആണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങളെ പച്ചക്കറികൾ കഴിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണിത് ഇത് വൈകിട്ടത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം അപ്പം ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലെ സേമിയ ഉള്ളപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബും ചെയ്യണം